ഭാരതത്തിൽ ചില ആളുകളുണ്ട്, അവർ ഗൂഢവിദ്യ മരങ്ങളിൽ പ്രയോഗിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗൂഢവിദ്യ പ്രാക്ടീസ് ചെയ്യുന്നവർക്കത് പ്രയോഗിക്കാൻ ഒരു ഉപാധി വേണം. അവർ മരങ്ങളിൽ രക്തസ്രാവം ഉണ്ടാക്കും, ചുവന്ന രക്തം പുറത്തു വരും. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അവർ മരങ്ങളിൽ എല്ലാത്തരം കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ അത്തരമൊരു മരമെടുത്ത് മുറിക്കാനിടയായാൽ അത് വളരെ പീഡിപ്പിക്കപ്പെട്ട ഒരു മരമായിരിക്കും. ഇത് ആരുടെയെങ്കിലും വീട്ടിലെത്തിയാൽ ഏതെങ്കിലും ഒരു നിരപരാധിയായ കുടുംബം ഒന്നും അറിയാതെ അവർ യഥാർത്ഥത്തിൽ സ്വയം ദോഷം വരുത്തി വയ്ക്കുകയാവും ചെയ്യുക. സാധാരണയായി ഭാരതത്തിൽ മരപ്പണി പരമ്പരാഗതമായാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അവരെ സ്കൂളുകളിലും മറ്റും പഠിപ്പിക്കുന്നു. ദക്ഷിണ ഇന്ത്യയിൽ പൊതുവെ ആശാരിമാർ എന്ന് വിളിക്കപ്പെടുന്നു ഈ പ്രത്യേക സമുദായം, അല്ലേ? അവിടെ മരത്തെ എങ്ങനെ അനുഭവിച്ചറിയണം, മരം എങ്ങനെ ഉപയോഗിക്കണം? എന്നവരെ പഠിപ്പിക്കുന്നു. അവർ ചിലപ്പോൾ മരത്തെ വെറുതെ അങ്ങ് നിരസിക്കും, അവരതെടുക്കില്ല. ഇപ്പോൾ വാണിജ്യപരമായ കാരണങ്ങളാൽ എല്ലാം ഇല്ലാതായി. ഓരോ മരക്കഷണം ഉപയോഗിക്കുകയും എല്ലാത്തിലും ഇടുകയും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാം പ്ലൈവുഡാണ്. നിങ്ങൾക്കറിയില്ല എന്ത് നരകമാണ് അതിലേക്ക് പോയിട്ടുള്ളതെന്ന്. അല്ലെങ്കിൽ നിങ്ങളൊരു പരമ്പരാഗത ആശാരിയുടെ അടുത്ത് പോയാൽ, ഞാനിത് പൂജാമുറിക്കോ എൻ്റെ ആരാധനാമുറിക്കോ വേണ്ടി ഉപയോഗിക്കാനാണ് എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഇല്ല എനിക്ക് തടി ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ വേറൊരു തടി തരൂ, ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തൊട്ടിലുണ്ടാക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അയാൾ പറയില്ല ഈ തടിയിൽ ഞാൻ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കില്ല. ഇതുപോലെ അവർ തിരഞ്ഞെടുക്കും. മരത്തെ തൊട്ടറിയുന്നതിൽ അവർ വിദഗ്ധരായി മാറിയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അതെല്ലാം 90% പോയി എന്ന് ഞാൻ പറയുന്നു. എന്നാൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കെട്ടിട നിർമ്മാണത്തിലായിരുന്നപ്പോൾ ഈ കാര്യങ്ങൾ തുടർന്നിരുന്നു. ഇപ്പോൾ ഇതെല്ലാം എല്ലാം അരിഞ്ഞ് പാക്ക് ചെയ്തിടുന്നത് പോലെയാണ്. എന്തേ ഏതേ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് വളരെ സൂക്ഷ്മമായ ഒരു ശക്തിയാണ്. ചിലപ്പോൾ മാത്രമേ അത് വളരെ ശക്തമായിരിക്കൂ, അല്ലാത്തപ്പോൾ പൊതുവേ അതൊരു സൂക്ഷ്മമായ ശക്തിയാണ്. വാസ്തവത്തിൽ പല വീടുകളിലും ഒരുപക്ഷെ സ്ത്രീകൾ ഇല്ലെങ്കിൽ, ഞാനിത് ഏതെങ്കിലും നെഗറ്റീവ് കാര്യമായി പറയുന്നത് അല്ല, അവർ പൊങ്ങച്ചക്കാരല്ലെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ, അല്പം കൂടി സൗമ്യരാണെങ്കിൽ അവർ വീട് ചുറ്റുപാടും സ്പർശിച്ചറിയും. അത്തരം സ്ത്രീകൾ അവിടെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങൾക്കറിയുമോ, കൃത്യമായി യുക്തിസഹമായി വ്യാഖ്യാനിക്കാതെ എന്ത് എവിടെയാണ് ഇടേണ്ടതെന്ന് അവർക്ക് അറിയാം. അത് അവർ നന്നായി തോന്നുന്ന വിധത്തിൽ ക്രമീകരിച്ചേക്കാം. അത് വീട്ടിലെ ഒരു നെഗറ്റീവ് ശക്തിയായി മാറാത്ത വിധത്തിൽ. എനിക്ക് ഉറപ്പുണ്ട് പല സ്ത്രീകളും ഇത്തരം കാര്യങ്ങളുടെ സംവേദനക്ഷമതയുള്ളവരാണ്. അവർ അതേക്കുറിച്ച് ബോധവതികളല്ലായിരിക്കാം. കാരണം പ്രത്യേകിച്ചും ഞാൻ എൻ്റെ ഒരു അമ്മായിയെ കണ്ടിട്ടുണ്ട്. അവർ മണിക്കൂറുകൾ ഇങ്ങനെ സ്ഥാനം മാറ്റാൻ സമയം ചെലവഴിക്കും, കുറച്ചങ്ങനെ കുറച്ചിങ്ങനെ, അവർക്ക് ഓക്കെ ആയി തോന്നുന്നതുവരെ. ഞാനും അങ്ങനെയാണ്. എനിക്ക് ചുറ്റും കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. അതങ്ങനെ ആയിരിക്കണം അതുപോലെ. കാരണം നിങ്ങൾ സെൻസിറ്റീവ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യഥാർത്ഥമാണ്. അതിനാൽ ജീവിതം നിരവധി പല മാനങ്ങളിലാണ്. നിങ്ങൾ എത്രമാത്രം പര്യവേഷണം ചെയ്യാൻ തയ്യാറാണോ, നിങ്ങളുടെ ജീവിതം അത്രയ്ക്ക് സമ്പന്നമാണ്. നിങ്ങൾ പാചകം ചെയ്താലും മരപ്പണി ചെയ്താലും അല്ലെങ്കിൽ നിലം തൂത്തുവാരിയാലും ഒരേ കാര്യം ചെയ്യാൻ ദശലക്ഷക്കണക്കിന് മാർഗങ്ങളുണ്ട്, ശരിയല്ലേ? ഒരേ കാര്യം ചെയ്യാൻ 100,000 വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. എല്ലാവരുടെയും കയ്യിൽ അവ ഒരേ കാര്യമല്ല, അല്ലേ? അതൊരേ കാര്യമല്ല. അതിനാൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല, എല്ലാം കല്ലും ചെളിയും മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം മറ്റൊന്നായി മാറുന്നു. എത്ര ശ്രദ്ധ, നിങ്ങളുടെ ശ്രദ്ധ എത്ര സൂക്ഷ്മമാണ്. ജീവിതം എത്രമാത്രം ശ്രദ്ധ അർഹിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു?
അതാണ് വലിയ ചോദ്യം. ജീവിതം എത്രമാത്രം ശ്രദ്ധ അർഹിക്കുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? എത്രമാത്രം നിങ്ങളുടെ പക്കലുള്ളതെല്ലാം അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം വിചിത്രമാണ്, എല്ലാം അതിശയകരവുമാണ്, എല്ലാം ഗംഭീരവുമാണ്, എല്ലാം ദിവ്യത്വത്തിലേക്കുള്ള ഒരു കവാടമാണ്. നിങ്ങൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എല്ലാം കല്ലും ചെളിയും മാത്രമാണ്.